അല്ല പാത്തുമ്മ ജന്തി റോട്ടിക്ക് നോക്കി കുത്തിരിക്കണോ? എടി നിന്റെ മിന്നെ ബാംഗ്ലൂരിന് നാട്ടിക്ക് വരികയാണ്, ഓളെ കാത്തിക്കാണ്. പടച്ചോരെ മിന്നെ വരിക? ആ ഓള് പോയിട്ട് രണ്ടു കൊല്ലൊക്കെ ആയില്ലേ. ആടി ഇന്റെ മിന്നെ പോയിട്ടേ രണ്ടു കൊല്ലായി, കൊറേ കാലത്തിന് ശേഷേ ഇന്ന് ഞാൻ ഓളൊന്ന് കാണുകയാണ്. എന്തായാലും ഇപ്പൊ എന്താടി, നമ്മളെ നാട്ടിലെ ഒരു ഡോക്ടർ ആയില്ലേ മിന്നു ഡോക്ടർ, അതിന് മാളെ ഓൾ ഡോക്ടർ ആയിട്ടില്ല. ഓൾ ഇങ്ങോട്ട് വന്നിരിക്കേ ഏതോ ഒരു ഹോസ്പിറ്റലേ ട്രെയിനിങ് ആയി കയറാനാ. അവിടെയും കഴിഞ്ഞാല് പിന്നെ മിന്നു ഡോക്ടറാ അല്ലേ. ഈ ഡോക്ടറൊക്കെ ആവുമ്പോ നമ്മളെ പെരന്റെ മുമ്പിലൊക്കെ വെക്കൂലേ വക്കീല് അല്ല ഡോക്ടർ എന്ന് പറഞ്ഞാണ്ട് അത് വെക്കാനെ തൃപ്തിയടി. അതിന് വലിയ കാര്യമൊന്നുമില്ലടി, നമ്മളെ ജാഫറിന്റെ ചെറുക്കല്ലേ, ഓനോട് പറഞ്ഞാൽ മതി, ഉണ്ടാക്കി തരുമത്. ആ പറയുമ്പോൾ തന്നെ ഓനക്കിപ്പൊ അതിന്റെ പണിയാണല്ലോ അല്ലേ. എടി മൈമന, ഞങ്ങൾക്ക് ജലദോഷവും പനിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോണ്ടോ, ഞങ്ങൾ ചെറിയ പൈസക്കെ സുസൂസിക്കാറുണ്ട്. ഔ ചെറിയ പൈസക്കോ, നമ്മളെ അയൽവാസികളടി അടക്കാൻ ഒരു പൈസ തരില്ല, ഒരു പൈസ തരാതെ ഇതിന്റെ ചികിത്സിക്കണം. ഓ പിന്നെ ഒരു 5-8 ലക്ഷം മുടക്കിങ്ങാണ്ടാണ് ഞാൻ അവളെ പഠിപ്പിച്ചിരിക്കണേ, എന്നിട്ട് എനിക്ക് ഫ്രീ ആയി ഞാൻ ചികിത്സ അല്ലേ. ഒന്ന് പൈക്കാവുന്ന പൈസന്റെ കാര്യത്തിൽ അയൽവാസികള് വാപ്പാ വിമാനൊന്നും ഇല്ല. എന്നോട് ചലിച്ചിരുന്നാണ്ട് എന്റെ സമയം പോയി, ഞാൻ വീട്ടിൽ പോയി കണ്ടേ, ഞാൻ ടാറ്റ പൊടി വാങ്ങിക്കൊണ്ടെ. ആ വേഗം പൈക്കോ, എന്താ പറഞ്ഞു മിന്നു വരാത്തെ, കൊറേ നേരം ആയല്ലോ, 12 വരുന്ന പറഞ്ഞതാ, 1 മണിയായി. ഇവിടെ എവിടെ ഇപ്പത്? പിന്നെ കോഴിമുട്ടമ്മേ കാക്ക കൊക്കിയ മാറിണ്ട് പഴയ കളറൊക്കെ ഒന്ന് വാങ്ങിക്ക. അല്ല തലയിലിപ്പോ തട്ടൊന്നുടലില്ലേ? ഏയ് മമ്മ, ഞാനിപ്പോ തലയിൽ തട്ടുന്നിടലില്ല, എന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെ, അപ്പൊ ഞാനും ഇങ്ങനെയാ തലയിൽ തട്ടടൂല. അല്ല മാളെ, ചൊന്നൂലെങ്കിൽ ഒരു ഡോക്ടറല്ലേ, ഡോക്ടർമാരിങ്ങനൊക്കെ വരാൻ പറ്റുമോ? ഡോക്ടർ ആണെങ്കിൽ എന്താ മമ്മ, എന്റെ ബാംഗ്ലൂരിലെ ഫ്രണ്ട്സിനൊക്കെ കാണണം, അവരൊക്കെ ഉണ്ടല്ലോ മുടി എല്ലാവരും ചില പച്ച മഞ്ഞ നീല കാപ്പി കിളിപ്പച്ച അങ്ങനെ പല കാലാണ് അടിക്കല്. ഇതിപ്പോ ഞാനിപ്പോ ഈ റോസെല്ലാം അടിച്ചിട്ടുള്ളൂ. പറഞ്ഞോനെ, അവളെത്തിയപ്പോ എന്റെ പിന്നോട്ട് എല്ലാം ബുദ്ധിപാടെ പോയോ? ബുദ്ധി പോയതെന്നല്ലേ മമ്മ. ആ പിന്നെ വേറൊരു കാര്യം മമ്മ, ഇത് നോക്കി എന്റെ ഷോർട്സ്. ഇവിടെ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു മാറ്റമല്ല, പഴയ പോലെ തന്നെയല്ലേ മമ്മ. പറഞ്ഞോനെ, നിന്റെ ബുദ്ധി പോയി തോന്നുന്നു. അല്ല മിന്നോ, അനക്കൊരു കല്യാണമൊക്കെ ഉണ്ടാക്കണ്ടേ? ഉമ്മാന്റെ കൊറേ നാളായിട്ടില്ല ആഗ്രഹമാണ്, അന്റെ കല്യാണോടി നടന്നു കഴിഞ്ഞാൽ ഉമ്മാക്കൊന്ന് കണ്ണടക്കാനായിരുന്നു. ഈ മമ്മാന്റെ ഒരു തമാശ. അല്ലമ്മ, ഇങ്ങനെ കണ്ണടക്കണെങ്കിലേ അത് കണ്ണടച്ചോടി. എന്തിനാ പിന്റെ കല്യാണം കണ്ടിട്ട് കണ്ണടക്കണത്? നിങ്ങൾക്ക് ആവശ്യമില്ല, പൊക്ക കണ്ണടച്ചോളി. അല്ല മിന്നോ, അതല്ല പറയണത്, അനക്കെ ഒരു കല്യാണം ഒക്കെ കഴിച്ചണ്ടേന്ന്. ഏയ് മമ്മ, എനിക്ക് കല്യാണത്തിനോട് ഒരു താല്പര്യമില്ല, എനിക്ക് ലിവിംഗ് ടുഗദറാണെങ്കിൽ ഓക്കെയാണ്. ലിവിംഗ് ടുഗദറോ? അതെന്താ മിന്നോ സാധനം? അതെന്താ ചോദിച്ചാലേ, കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കണതാണ് മമ്മ. പറഞ്ഞോനെ മിന്നോ, ഈ കുടുംബത്തിന്റെ മാനം കളയോ? പണ്ട് തട്ടടാതെ പുറത്ത് കറങ്ങാത്ത പെണ്ണായിരുന്നു, ഇപ്പൊ നിന്റെ കോലം കണ്ടില്ലേ? ഏയ് മമ്മ, ഞാൻ ഒരുപാട് ടയേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, എനിക്ക് ആദ്യം ഒന്ന് സ്ലീപ്പണം, പിന്നെ ഒന്ന് ഉണ്ണണം. ആ ഉണ്ണിക്കോ ഉണ്ണിക്കോ, പോയിക്കോ പോയിക്കോ, ഉള്ള പോയി കണ്ട് കടന്നുറങ്ങിക്കോ. ഓക്കെ മമ്മ, ഗുഡ് നൈറ്റ്. അല്ല ഇപ്പൊ ഇവിടെ എന്തൊക്കെയാ വരാൻ പോകുന്നത്? പറഞ്ഞാൽ മാത്രമേ അറിയാം.